മാധ്യമങ്ങൾ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നെയ്യാറ്റിൻകരയിൽ ജന്മഭൂമിയുടെ വൈഭവ് പുരസ്കാര സന്ധ്യ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മാധ്യമങ്ങളുടെ മാധ്യമം എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വ്യവസായം എന്നുള്ളതിനപ്പുറത്ത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത തെളിയിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ജന്മഭൂമി കാണിക്കുന്ന ശുഷ്കാന്തി, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, 75 വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വരാനിരിക്കുന്ന 25 കൊല്ലക്കാലം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കുമുള്ള ചുമതല ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഈ രംഗത്തെ ഒന്നാമനാണ് ബാലരാമപുരം സ്വദേശി ശ്രീ സി വി ജിനൻ എന്ന പെരുന്തച്ഛൻ. പഠനത്തിന് ശേഷം ജിനൻ നിശ്ചല ദൃശ്യ നിർമ്മാണ രംഗത്ത് നിലകുറപ്പിച്ചു. 2 പതിറ്റാണ്ടായി ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയിൽ അനന്തപുരിയുടെ വീതിയിലൂടെ കാഴ്ചക്കാരുടെ കണ്ണിന് വിരുന്നേറി കടന്നുപോകുന്ന ഫ്ലോട്ടുകളുടെ സൃഷ്ടാവും ജിനനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന് സമ്മാനിച്ചു. ചേരമാൻ ജുമാ മസ്ജിദിന്റെ സ്വർണം പൂശിയ പകർപ്പ് രൂപകൽപ്പന ചെയ്തതും ജിനനായിരുന്നു. ഈ മഹാശില്പി ശ്രീ ജിനനെ ജന്മഭൂമി ആദരിക്കുന്നു. സംഘാടക പ്രതിഭ ഡോക്ടർ സി